എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടം. അതിന് ഞാൻ ചോദിക്കുന്നത് എസ് ഓർ വൈ, ഞാൻ പൊതു ഒരു അഭിപ്രായം പറഞ്ഞു, എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞു. അല്ലല്ല, ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഓഡിയോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ കയ്യിലാ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് മാഡം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട്? പൊതുവായിട്ട് അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോഴ് പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി കാലിക്കറ്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം, അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ശുദ്ധത, അടുത്ത കോളം കുട്ടിയുടെ അഭിനയം. അപ്പോൾ ഈ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? സൗന്ദര്യം എന്നാൽ നിറമെന്നാണോ അർത്ഥം? സൗന്ദര്യം എന്നാൽ നിറമെന്നാണോ അർത്ഥം? ഇല്ല, നിറത്തിന് ആവശ്യമുണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണെന്നുള്ള അവിടെ നിൽക്കട്ടെ. എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ലോ. മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പോൾ ഒരു മോഹിനി ആകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യം.